നമസ്കാരം. ലിയോറ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ സാൻഡ്വിച്ചാണ്. അത് എങ്ങനെയാണോ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള പൊട്ടറ്റോ സാൻഡ്വിച്ച് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാനിലും ടോസ്റ്ററിലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇതിനാവശ്യമായ ഞാൻ പൊട്ടറ്റോ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജീരകം, നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം അതിട്ട് കൊടുക്കാം. വെജുകാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ്. സിമ്പിൾ ആൻഡ് ഈസി സാൻഡ്വിച്ച്. ജീരകം പൊട്ടി വന്നതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി പൊടിയായി അരിഞ്ഞത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെച്ച് കൊടുക്കണം. അതിലേക്ക് ഒരു പച്ചമുളക് ചെറിയായി അരിഞ്ഞത്, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞത്, കൂടുതൽ വെന്തുപോവോ വഴണ്ടു വരേണ്ട ആവശ്യമില്ലത്, ചെറുതായിട്ട് ആ പച്ച റോ ടേസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി. സവാള ഞാനൊരു ചെറിയ സവാളയാണ് ചെറുതായി കൊട്ടി അരിഞ്ഞെടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ പൊട്ടറ്റോ പുഴുങ്ങിയപ്പോൾ ഉപ്പിടാതെ അവയവിച്ചത്, അത് കാരണം അതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള ഇത്രയും കടിയാൽ മതി. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു പിഞ്ച് ഗരം മസാല പൊടി, ഒരു 1/2 teaspoon മുളക് പൊടി. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തതാണ്. ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി പൊടിച്ചത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. ആവശ്യത്തിന് ഉപ്പ് നോക്കി കറക്റ്റ് ചെയ്യുക. നന്നായിട്ട് മാഷ് ചെയ്ത പൊട്ടക്കായത് വേറെ ജോലിയൊന്നുമില്ല, നന്നായി കിട്ടും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് 2 slices ബ്രെഡ് എടുക്കുക. അതിലേക്ക് ഒരു സൈഡിൽ ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഗീ എടുത്താലും മതി. ഇതിൻ്റെ ഒരു സൈഡ് ബട്ടർ വരട്ടി കൊടുക്കാം. ഈ ബട്ടർ വരട്ടി കൊടുത്തിട്ട് ഇത് തിരിച്ച് വെക്കണം. ഒരെണ്ണം തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പോ സോസോ ഏതായിരുന്നെങ്കിലും മതി, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ച് Thank you.
കറക്റ്റായി വെച്ച് കൊടുക്കാം. ഇനി ഇതിങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫില്ലിങ് ബട്ടർ ഈ മേളിൽ വരണം. രണ്ട് സൈഡിൻ്റെയും പുറവശം ബട്ടറും അകത്ത് ടൊമാറ്റോ സോസും അങ്ങനെ വെച്ചിട്ട് നമുക്കത് പാനിലേക്ക് വെക്കാം. പാൻ ചൂടായിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത രണ്ട് പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്ത് അതിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്യാം. ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇത് ഞാൻ ഈ ഒരു പീസ് ഞാൻ ടോസ്റ്ററിനകത്താണ് കാണിക്കുന്നത്. ടോസ്റ്റർ ഉള്ളവർ ടോസ്റ്റർ ചെയ്യാം, ഇല്ലാത്തവർ നമുക്ക് പാനിൽ ചെയ്യാം. ഞാൻ ടോസ്റ്ററിൽ വെച്ചതാ. നമുക്ക് ടോസ്റ്ററിൽ ഇനി ഇത് ടോസ്റ്ററിൽ ഇത് അയക്കിട്ടു. പാനിൽ വെച്ചിട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പം അടുത്ത സൈഡ് വെച്ച് കൊടുക്കാം. ബട്ടർ വേണമെങ്കിൽ കുറച്ചുകൂടെ തിളങ്ങി കൊടുക്കാം. രണ്ട് രീതിയിലും ടോസ്റ്റർ ഉള്ളവർ ടോസ്റ്ററും ചെയ്യാം, ഇല്ലാത്തവർ പാനിൽ അടപ്പ് വെച്ച് നമുക്ക് സാൻഡ്വിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ അടപ്പ് പാനിൽ വെച്ചത് കറക്റ്റായിട്ട് രണ്ട് വശവും മുരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ടോസ്റ്ററിൽ വെച്ചത് നോക്കാം, അതും മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അത് എടുത്തു മാറ്റാം. ടോസ്റ്ററിലാകുമ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് കിട്ടും. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് 4 മണിക്കോ ലഞ്ച് ബോക്സിലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റിയ നല്ലൊരു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.